अगजानन पद्मार्कं गजानन महर्निशं अनेकदंतं भक्तानां एकदंतमुपास्महे। ओम गं गणपतये नमः। सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारंभं करिष्यामि सिद्धिर्भवतु मे सदा। ओम सं सरस्वती नमः। सदाशिवसमारंभां शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरां। ओम गुंगुरुभ्यो नमः। अखिलानपराधान्मे क्षमस्व करुणानिधे प्रसीद मद्गुरो नाथा जनकाय नमो नमः। अखिलानपराधान्मे क्षमस्व करुणाम्बुधे प्रसीदमल्प्रिये नाथे मातृरूपे नमोस्तुते। मूकं करोति वाचालं पंगुं लंघयते गिरिं यल्कृपातमहं वंदे परमानंदमाधव। अखिलानपराधान्मे क्षमस्व करुणानिधे प्रसीद मद्गुरो नाथा श्रीकृष्णाय नमो नमः। अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन रक्ष रक्ष जनार्दन। कृष्णन् एन्नुडे मनसे निरयणं കണ്ണീരുമാഞ്ഞിടണം കൃഷ്ണൻ നൽകണമെന്നുമേ സുഖദവും സമ്പത്തും ഐശ്വര്യവും। കൃഷ്ണൻ എന്നുടെ ഈശ്വരൻ ഗുരുവരൻ സ്നേഹിച്ചൊരാത്താതനും കൃഷ്ണൻ തന്നെ എനിക്കു വിശ്വമഖിലം। കൃഷ്ണ व्यासं वसिष्ठनप्तारं शक्ते पौत्रमगल्मषं पराशरात्मजं वंदे शुकतातं तपोनिधिं। ശബ്ദങ്ങളെ ദാസര എന്ന പോലെ ശരിക്കു കീഴ് നിർത്തിന ശക്തിയുക്തൻ തനിച്ചുമൂവാണ്ടിട കൊണ്ടു സാക്ഷാൽ ശ്രീഭാരതം തർജ്ജമ ചെയ്ത ധീരൻ।
पीतांबरम करविराजित शंखचक्र कौमोदगी सरसिजम करुणा समुद्रम राधा सहायम अतिसुंदर मंदहासम वातालये शमनिशम हृदि भावयामि श्री गुरुवायुरपाशरणम् भारतम् महाभारतम् भारतम् अमृतसागरम् भारतभूमिल व्यासविरचित भारतम् महाभारतम् भारतभूमिल व्यासविरचित भारतम् महाभारतम् भगवान् कृष्णन् नल्गिय गीता भक्तर्कमृतम् सागरम् भारतम् महाभारतम् भारतम् अमृतसागरम् मधुरम् निरयम् कथगलनेकम् माधवलीला सागरम् मानव मन मदिल धर्माधर्म मदिलुगल केट्टुम् गीतकम् भारतम् महाभारतम् भारतम् अमृत सागरम् हालास्य नाथन्दे पुत्रन् गणपति हातन्दे कैगलाल् तीर्थग्रन्थम् हृदयेश्वरन् कृष्णन् सारथियाय पोर् हस्तिनपुरी धर्मजन्नु स्वन्दम् भारतम् महाभारतम् भारतम् अमृत सागरम् भावतलतिल भावन चेर्तुरु भासुरचरितम् भारतम् भाग्यम् यन्नतु कृष्णन् तन् संभावनयन्नतु निश्चयम् भारतम् महाभारतम् भारतम् अमृत सागरम् ரணவேதிகையில் ரத்தம் கொண்டொரு ரங்கம் தீர்த்தொரி நாடகம் ரக்ஷகனாய் கிருஷ்ணன் என்னொரு லட்சியம் நல்கும் புஸ்தகம் பாரதம் महाभारतम् भारतम्
അമൃത സാഗരം. തമ്പുരുമീട്ടിൽ പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. തമ്പുരുമീട്ടിൽ പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. തമ്പുരുമീട്ടിൽ പാടുന്നു ഞാൻ താപത്രയഹരമാ നാമം. തുമ്പുരു നാരദമുനികൾ ചൊല്ലും തത്വം ശ്രീഹരി സംഗീതം. ഭാരതം മഹാഭാരതം, ഭാരതം അമൃത സാഗരം. ഭാരതം മഹാഭാരതം, ഭാരതം അമൃത സാഗരം. ഭാരതം കഥാമൃത സാഗരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ, ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. മഹാഭാരത കഥാകഥനം ഇന്ന് 161-ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അശ്വമേധ പർവ്വത്തില് അർജുനൻ യാഗാശ്വത്തിൻ്റെ പിന്നാലെ പോയ ആ രംഗങ്ങളാണ് നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്നലെ നാം പറഞ്ഞു നിർത്തിയത് മണിപൂര രാജാവിൻ്റെ ദേശത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നിർത്തിയത്. ആ അശ്വത്തോടൊപ്പം എത്തിയ അർജുനനെ സ്വീകരിക്കാൻ ബഭ്രുവാഹന രാജാവ് ബ്രാഹ്മണരോടൊത്ത് അർത്ഥവുമായി അവിടേക്ക് എത്തിച്ചേർന്നു. നിരവധി ധന സമ്പത്തുകൾ അർജുനന്റെ മുമ്പിൽ സമർപ്പിച്ചു. അർജുനൻ അദ്ദേഹത്തെ പ്രശംസിച്ചില്ല, അദ്ദേഹത്തെ സൽക്കരിച്ചില്ല. അർജുനൻ ദേഷ്യത്തോടുകൂടി ആ മണിപുരേശ്വരനോട് പറഞ്ഞു, ക്ഷാത്രധർമ്മത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന നിന്റെ പ്രവൃത്തി ഒട്ടും ശരിയല്ല. യുധിഷ്ഠിര മഹാരാജാവിന്റെ യജ്ഞാശ്വത്തെ സംരക്ഷിച്ച് നാട്ടിലെത്തിയ എന്നോട് നീ എന്തുകൊണ്ട് യുദ്ധം ചെയ്യണില്ല? ക്ഷത്രധർമ്മത്തിന് യോജിച്ചതല്ല നിന്റെ ഈ പ്രവൃത്തി. പൊരുതാൻ വന്ന എന്നോട് സാന്ത്വമോതുന്ന ഈ പ്രവൃത്തി നിന്നെ പുരുഷാർത്ഥങ്ങളിൽ ഒന്നും നേടാനുള്ള യോഗ്യതയിലേക്ക് എത്തിക്കില്ല. തന്നെയുമല്ല, ശസ്ത്രാനുഗതനായി എത്തിയ എന്നോട് ഒരു പെണ്ണിനെ പോലെ വന്ന നീയ് സാമമോതുന്നു. ഈ പ്രവൃത്തി ഒട്ടും നന്നല്ല, അധമമാണ് താനും. ഇത് കേട്ട സമയത്ത് തൻ്റെ മകന്റെ ഈ ദീനാവസ്ഥ കണ്ട ഉരകരാജപുത്രി ഭൂമി പിളർന്ന് മുന്നിൽ വന്നു. തൻ്റെ മകനോട് അതിസുന്ദരിയായിരിക്കുന്ന അർജുനന്റെ പത്നി കൂടിയായിരിക്കുന്ന ഉലൂപി പറഞ്ഞു, ഞാൻ പറയുന്നത് പോലെ നീ പ്രവർത്തിക്കുക. യുദ്ധഗർവിയായിരിക്കുന്ന കുരുശ്രേഷ്ഠൻ യുദ്ധത്തിനൊരുങ്ങി നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. അദ്ദേഹത്തോട് പൊരുതുക, പോരാട്ടത്തിലൂടെ അച്ഛൻ സന്തോഷിക്കും, നിനക്ക് പരമമായ ധർമ്മവും ഉയർച്ചയും ലഭിക്കുകയും ചെയ്യും, അതിന് സംശയമൊന്നുമില്ല. അമ്മയുടെ വാക്ക് കേട്ടു ബഭ്രുവാഹനൻ. യുദ്ധത്തിനൊരുങ്ങി പൊഞ്ചട്ടയിട്ട് അതിമനോഹരമായ കിരീടം ധരിച്ച് മനോവേഗമായിരിക്കുന്ന കുതിരകളെ പൂട്ടിയ തേരിൽ രാജാവ് യുദ്ധത്തിന് പുറപ്പെട്ടു. ആദ്യം തന്നെ ആ അശ്വശിക്ഷകരായിരിക്കുന്ന ആളുകളുടെ സഹായത്തോടെ യജ്ഞാശ്വത്തെ പിടികൂടി. ആദ്യം തന്നെ
അശ്വത്തെ പിടിച്ചത് കണ്ടപ്പോ അർജുനന് കുറച്ച് സമാധാനമായി. തേരിൽ നിൽക്കുന്ന പുത്രനെ പോരിൽ തടുത്തു അദ്ദേഹം. അസംഖ്യം ശരവർഷം കൊണ്ട് ആ നരേശ്വരൻ അർജുനനെ അതിഗംഭീരമായിട്ട് യുദ്ധം ചെയ്തു. അർജുനുമായിട്ട് അർജുനൻ തിരിച്ചും അത്യുഗ്രമായ പോരാട്ടം. എല്ലാവരും അത്ഭുതത്തോടുകൂടി നോക്കിയിരുന്നു. ആകാശവീഥിയിൽ ദേവന്മാര് പോലും ഈ അച്ഛനും മകനും തമ്മിലുള്ള യുദ്ധം കണ്ട് അത്ഭുതത്തോടുകൂടി നോക്കിയിരുന്നു. ഇരുവർക്കും സന്തോഷത്തെ നൽകുന്ന യുദ്ധ സന്ദർഭം. മൂർച്ച കൂടിയ ശരം കൊണ്ട് ആ രാജാവ് കിരീടിയുടെ കഴുത്തിന് താഴെയുള്ള എല്ല് ചെറുതായിട്ടൊന്ന് ഇത് മുറിച്ചു എന്നാണ്. അമ്പ് കടയോടെ ശരീരത്തിൽ കടന്ന് ഭൂമിയിൽ പതിച്ചു. ശക്തമായ വേദന അനുഭവിച്ചു കിരീടി. ഈ സമയത്ത് ദാ ഇന്ദ്രപുത്രൻ മകനോട് പറഞ്ഞു, ചിത്രാംഗതയുടെ പുത്രനായ നിന്റെ യുദ്ധവൈദഗ്ധ്യം പ്രശംസിക്കപ്പെടേണ്ടതാണ്. നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. നീ ഇനിയും ധൈര്യമായി ദൃഢമായി മുന്നേറുക. ഗാന്ധീവത്തിൽ നിന്ന് പുറപ്പെടുന്ന അതിഗംഭീരമായിട്ടുള്ള സകല ബാണങ്ങളെയും ബഭ്രുവാഹനൻ മുമ്മൂന്ന് കഷ്ണങ്ങളാക്കി നുറുക്കി. അവന്റെ ആ സ്വർണാലങ്കൃതമായ ധ്വജം പാർത്ഥൻ തകർത്തെറിഞ്ഞു. വേഗമേറിയ വലിയ കുതിരകളെ കൊന്നു. അർജുനൻ ഇതൊക്കെ കണ്ട് ചിരിച്ചു കൊണ്ടുനിന്നു. രാജാവ് ദേഷ്യത്തിൽ തേരിൽ നിന്നിറങ്ങി നിലത്ത് നിന്ന് പൊരുതി എന്നാണ്. പാർത്ഥൻ പുത്രന്റെ വിക്രമം കണ്ട് സന്തോഷിച്ചു. അധികം അങ്ങോട്ട് പീഡിപ്പിച്ചില്ല. എന്നാൽ അച്ഛൻ വിമുഖനായി എന്ന് ധരിച്ച ബഭ്രുവാഹനൻ ബാണങ്ങളയച്ച് അച്ഛനെ വല്ലാതെ പീഡിപ്പിച്ചു. സ്വന്തം പിതാവിന്റെ ഹൃദയത്തിലാണ് അവസാനം ബഭ്രുവാഹനൻ ശരമെയ്തത്. മൂർച്ചയേറിയ ആ ശരം പാണ്ഡവനിൽ ആ മർമ്മത്തിൽ വന്ന് തന്നെ തറച്ചു. ധീമാനായ മകന്റെ ഉഗ്രശരമേറ്റ ധീരനായ അർജുനൻ മോഹാലസ്യപ്പെട്ട് തളർന്നു വീണു. ചിത്രാംഗത പുത്രനും അവിടെ നിലംപതിച്ചു. പിതാവിന്റെ മരണം സഹിക്കവയ്യാതെ ബഭ്രുവാഹനൻ പോർക്കളത്തെ പുണർന്നുകൊണ്ട് കമിഴ്ന്നു കിടക്കുകയാണ്. ഭർത്താവ് മരിച്ചും പുത്രൻ വീണുകിടക്കുന്നതും കണ്ടപ്പോ ചിത്രാംഗത ഭയത്തോടുകൂടി ഓടിയെത്തി. മണിപുര രാജമാതാവായ ചിത്രാംഗത ശോകം കൊണ്ട് കരള് തകർന്ന് കരഞ്ഞു. തന്റെ മകൻ പിതാവിനെ കൊന്നിരിക്കുന്നു. അവിടെ ദാ ചിത്രാംഗത മോഹാലസ്യപ്പെട്ടു വീണു. പിന്നീട് സ്വബോധം വീണ്ടെടുത്തു. അവള് പറഞ്ഞു, ഉലൂബി, യുദ്ധത്തിൽ മരിച്ചു വീണ കാന്തനെ നീ കാണുന്നില്ലേ? നീ കാരണമാണ് എന്റെ ഉണ്ണി അവന്റെ പിതാവിനെ അമ്പിനിരയാക്കിയത്. നിന്റെ മകനെ പോലെ തന്നെ നീയെ സ്നേഹിക്കുന്നവനല്ലേ എന്റെ മകനും ഈ രാജകുമാരനും, അല്ലെങ്കിൽ ഈ രാജാവും. അപ്പോ നീ ആചാര്യധർമ്മജ്ഞയായ പതിവ്രതയാണ്. നിന്നിൽ ധനഞ്ജയൻ പല കുറ്റങ്ങളും ചെയ്തിട്ടുണ്ടാവാം. അതൊക്കെ ക്ഷമിക്കുകയാണ് വേണ്ടത്. നീ കാരണമാണ് നിന്റെ കാന്തൻ ഇപ്പോ ഈ മരിച്ചിരിക്കുന്നത്. നിന്റെ കാന്തനും എന്റെ കാന്തനും ത്രിലോകങ്ങളിൽ കീർത്തി കേട്ട നീയ് ഇത്തരമൊരു ദൂഷണം ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഭൂഷണമല്ല നിനക്ക്. ഹതനായ പുത്രനെ എന്നതിൽ അധികം പതിയെ പറ്റിയാണ് ഞാൻ കൂടുതൽ ദുഃഖിക്കുന്നത്. ചിത്രാംഗത തന്റെ സപത്നിയും നാഗകന്യകയുമായ ഉലൂബിയോട് പറഞ്ഞ് വിലപിച്ച് അർജുനന്റെ കാക്കൽ വീണങ്ങനെ കരയാൻ തുടങ്ങി. എഴുന്നേൽക്കൂ, അങ്ങ് എന്റെ പ്രിയപ്പെട്ടവനാണ്. അങ്ങയുടെ കുതിരയെ ഇതാ അങ്ങക്ക് തന്നെ തരുന്നു. ധർമ്മരാജാവിന്റെ യജ്ഞഹയത്തെ, ഈ യജ്ഞാശ്വത്തെ പിന്തുടരാതെ അങ്ങ് ഈ ഭൂമിയിൽ ഇങ്ങനെ വീണു കിടക്കുകയാണോ? കൗരവന്മാരുടെയും എന്റെയും മറ്റുള്ളവരുടെയും പ്രാണൻ അങ്ങയിൽ അധിഷ്ഠിതമാണ്. അങ്ങനെയുള്ള എന്തിനാണ് പ്രാണത്യാഗം ചെയ്തത്? എഴുന്നേൽക്കൂ. മനുഷ്യർക്ക് ബഹുഭാര്യാത്വം കുറ്റകരമല്ല. ഉലൂബി, നീ ഇദ്ദേഹത്തിൽ ഒരിക്കലും ക്രോധം വെച്ച് പുലർത്തരുത്. പുത്രനും പതിയും നഷ്ടപ്പെട്ട ഞാൻ പ്രാണത്യാഗം ചെയ്യും, യാതൊരു സംശയവുമില്ല. സപത്നിയായ ആ നാഗിയുടെ അടുത്ത്, നാഗപുത്രിയായിരിക്കുന്ന ഉലൂബിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് ആ ചിത്രവാഹന പുത്രി ചിത്രാംഗത പ്രായോപവേശത്തിൽ പ്രവേശിച്ച് ദാ മിണ്ടാതെയായി. അവൾ ഭർത്താവിന്റെ പാദം പിടിച്ചിരുന്ന ഉണ്ണിയെ നോക്കി നെടുവേർപ്പിട്ടു. ബോധോദയം വന്ന ബഭ്രുവാഹനൻ പോർക്കളത്തിലിരിക്കുന്ന അമ്മയെ കണ്ടു. എന്റെ അമ്മ സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന അവളായിരുന്നു. ഇതിലും ദുഃഖകരമായിട്ടുള്ള ഒരു കാഴ്ച വേറെ എന്താ ഉള്ളത്? എനിക്കറിയണില്ല. ഞാൻ എന്താ ചെയ്തത്? എന്റെ അച്ഛനെ ഞാൻ നിഗ്രഹിച്ചിരിക്കുന്നു. കഷ്ടം കഷ്ടം മരിച്ചു വീണ ഭർത്താവിനോടൊപ്പം അമ്മ ദുഃഖിക്കുന്നു.
പോരിൽ ശത്രുക്കളെ സംഹരിക്കുന്ന സർവശസ്ത്രധരാഗ്രനെയാണ് ഞാൻ കൊന്നത്. സവ്യസാചിയെ ഞാൻ നിഗ്രഹിച്ചിരിക്കുന്നു. പോരിൽ ചാകുക എന്നുള്ളത് ദുർഘടാണ്. ഈ ദേവിയുടെ ഹൃദയം തകർന്നിട്ടില്ല. ഇവിടെ പതിയെ മരിച്ച നിലയിൽ കണ്ടിട്ടും അവരുടെ ഹൃദയം നുറുങ്ങിയില്ല. നോക്കൂ, കാലമെത്താതെ ഒരു മനുഷ്യനും മരിക്കില്ല. കാലമെത്തിയാൽ മരിക്കുകയും ചെയ്യും. എന്നിട്ടും മഹാപാപിയായ ഞാനും എന്റെ അമ്മയും മരിക്കണില്ലല്ലോ. ഞങ്ങൾ ഈ ദുഃഖം അനുഭവിക്കേണ്ടി വരികയാണല്ലോ. അർജുനന്റെ പൊന്മയമായ മെയ്ക്കോപ്പുകളും മെയ്ച്ചട്ടകളും ഭൂമിയില് ചിതറി കിടക്കുന്നു. പിതാവ് വീരശയനത്തിൽ കിടക്കുന്നത് ആർക്കാ കാണാൻ സാധിക്കുക? ഇദ്ദേഹത്തിന്റെ ആത്മശാന്തിക്ക് വേണ്ടി ഞാൻ എന്തു പ്രായശ്ചിത്ത ചെയ്യുക? പിതാവിനെ നിഗ്രഹിച്ചവൻ ബ്രാഹ്മണരായ നിങ്ങളെ, സജ്ജനങ്ങളെ, നിങ്ങൾ കൽപ്പിക്കൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇദ്ദേഹത്തിന്റെ തലയോട് ഒരു പാത്രത്തിൽ വെച്ച് യാചിച്ചു കിട്ടുന്ന അരിമണി പാകം ചെയ്ത് 12 സംവത്സരം ഞാൻ ജീവിക്കാം, അത് മതിയോ? യുദ്ധത്തിൽ പിതാവിനെ വധിച്ച ഞാൻ അദ്ദേഹത്തിന്റെ മാർഗം അവലംബിക്കുകയാണ്. എന്റെ വാക്കുകളിൽ എന്നോട് പ്രീതയാവണേ. എല്ലാ ഭൂതങ്ങളും സർവചരാചരങ്ങളും ഭുജഗോത്തമയായ അമ്മയും ഞാൻ പറയുന്ന സത്യം ശ്രവിക്കണം. പിതാവ് പോർക്കളത്തിൽ നിന്ന് എഴുന്നേൽക്കുകയില്ലെങ്കിൽ ഞാൻ ഈ പോർക്കളത്തിൽ ആത്മത്യാഗം ചെയ്യും. അച്ഛനെ കൊന്ന എനിക്ക് പ്രായശ്ചിത്തമില്ല. ഗുരുഹിംസാർദ്ദിതമായ പാപി നരകത്തിൽ പോവും. ക്ഷത്രിയവധം ചെയ്താൽ പ്രായശ്ചിത്തമായി 100 ഗോക്കളെ ദാനം ചെയ്താൽ മതി. എന്നാൽ അച്ഛനെ നിഗ്രഹിച്ച എനിക്ക് യാതൊരു പ്രായശ്ചിത്തവും ഇല്ല. ധനഞ്ജയപുത്രൻ അവിടുന്ന് എഴുന്നേറ്റു. ആചമിച്ച് അമ്മയോടൊപ്പം പ്രായോപവേശം ചെയ്യുന്ന സമയത്താണ് ഒരത്ഭുതം നടന്നത്. ഉലൂബി മൃതസഞ്ജീവന മണിയെ ധ്യാനിച്ചു. നാഗങ്ങൾക്ക് ആശ്രയമായിട്ടുള്ള ആ മണി കയ്യിലേന്തി സൈന്യങ്ങൾക്കുള്ളിൽ ആഹ്ലാദം നിറച്ചും കൊണ്ട് ഉലൂബി എന്ന നാഗപുത്രി അവിടെ എത്തി പറഞ്ഞു, ഉണ്ണി, നീയെ വിഷമിക്കണ്ട. കാരണം ജിഷ്ണുവിനെ ജയിച്ചു അല്ലെങ്കിൽ ജിഷ്ണുവിനെ നീ നിഗ്രഹിച്ചു എന്ന് നീ കരുതുന്നത് ശരിയല്ല. കാരണം ഇന്ദ്രപുത്രനായ സാക്ഷാൽ പുരാണ പുരുഷനായിരിക്കുന്ന ഇദ്ദേഹത്തെ ഇല്ലാതെയാക്കാൻ ആർക്കും സാധിക്കില്ല. ഭൂമിയിലെന്നല്ല, 7-14 ലോകങ്ങളിലും ആരും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിവുള്ളവരായിട്ടില്ല. ഇവനെ ജയിക്കാൻ തക്ക കരുത്തുള്ളവനായിട്ട് ആരുമില്ല എന്ന് സാരം. പിന്നെ എങ്ങനെയാ അദ്ദേഹം വീണു കിടക്കണത് എന്നാണെങ്കിൽ മോഹിനി എന്ന മായാവിദ്യ ഞാൻ പ്രയോഗിച്ചു. പിതാവിന്റെ പ്രിയത്തിനു വേണ്ടി കാണിച്ച മായാജാലം അത്രയേ ഉള്ളൂ. യുദ്ധത്തിലൂടെ മകന്റെ ശക്തി പ്രത്യക്ഷമായി കാണുവാൻ വേണ്ടിയാണ് നിന്റെ പിതാവ് ഇങ്ങനെ പറഞ്ഞത്. അത് നീ വേണ്ട പോലെ പ്രവർത്തിക്കുകയും ചെയ്തു. നിനക്ക് യാതൊരു പാപവുമില്ല. പുരാണപുരുഷനായ ഇന്ദ്രനു പോലും തോൽപ്പിക്കാനാവാത്ത വീര്യത്തോടുകൂടിയ ഇവന് പുനർജന്മമേകുന്നതിനു വേണ്ടി ഞാനിതാ വിശിഷ്ടമായിട്ടുള്ളൊരു മണി കൊണ്ടുവന്നിരിക്കുന്നു. അത് നിന്റെ പിതാവിന്റെ മാറത്ത് അത് ചാർത്തുക. ആ നിമിഷം അദ്ദേഹം ചിരഞ്ജീവിയായ പാണ്ഡുപുത്രനായിട്ട് മാറും. ഇത് കേവലം ഒരു മായാവിദ്യ മാത്രമാണ് എന്ന് പറയുന്നു. കണ്ണുകൾ തുടച്ച്, ആ കണ്ണീര് തുടച്ച് മെല്ലെ അവിടുന്ന് എഴുന്നേറ്റു. ബഭ്രുവാഹനൻ അവിടുന്ന് എഴുന്നേറ്റ് തൻ്റെ അച്ഛൻ്റെ മാറിലേക്ക് വളരെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ആ മണി, ആ രത്നം അവിടെ അങ്ങോട്ട് അണിയിച്ചു. ഉടനെ തന്നെ നിദ്രയിൽ നിന്ന് എന്നതുപോലെ അർജുനൻ എഴുന്നേറ്റിരുന്നു. പുത്രൻ ആദരവോടുകൂടി ആ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ആകാശവീഥിയിൽ ദേവേന്ദ്രൻ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു. ദേവദുന്ദുഭി അവിടെ നിന്ന് മുഴങ്ങാൻ തുടങ്ങി. ആകാശത്ത് ഘോഷം തെളിഞ്ഞു. ധനഞ്ജയൻ ബഭ്രുവാഹനെ മാർവോട് ചേർത്തു. മൂർധാവിൽ ആ നുകർന്നു. കുറച്ചകലെ ഉലൂബിയോടുകൂടി നിൽക്കുന്ന ചിത്രാംഗതയെ കണ്ട് ചോദിച്ചു, ഇവിടെ എന്താ ഉണ്ടായത്? ദുഃഖവും അത്ഭുതവും സന്തോഷവും ഒക്കെ ഇവിടെ ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നു. എന്താ സംഭവിച്ചത്? നാഗേന്ദ്രനന്ദിനിയായ ഉലൂബിയും നിന്റെ അമ്മയും എന്തിനാ അവിടെ വന്നത്? സ്ത്രീകൾ പോർക്കളത്തിലെത്താനുണ്ടായ കാരണം, സാധാരണ രീതിയിൽ സ്ത്രീകൾ പോർക്കളത്തിലേക്ക് വരാറില്ല, എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ ചിത്രാംഗത പറഞ്ഞു. അതൊക്കെ ഉലൂബി അതിന് മറുപടി പറയും. ഉലൂബി അർജുനന്റെ ആഗ്രഹപ്രകാരം തങ്ങൾ എന്തിനാണ് അവിടെ വന്നത് എന്ന് പറയുകയാണ് പിന്നീട്. അങ്ങും ബഭ്രുവാഹനനും അച്ഛനും മകനും തെറ്റായിട്ടൊന്നും പ്രവർത്തിച്ചിട്ടില്ല. ചിത്രാംഗതയാണെങ്കിൽ എന്നോട് ഒരു ദാസിയെ പോലെ പെരുമാറുന്നവളാണ്.
ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്തിനു വേണ്ടിയാണ് എന്ന് വിശദീകരിക്കാം എന്ന് അവിടെ പറയുന്നു. അങ്ങ് എന്നോട് കോപിക്കരുത്. മഹാഭാരത യുദ്ധത്തിൽ അങ്ങ് ഗംഗാപുത്രനെ, ഭീഷ്മരെ, ശിഖണ്ഡിയെ മുൻനിർത്തി അമ്പ ചെയ്ത് വീഴ്ത്തുകയാണ് ഉണ്ടായത്. അപ്പോ അവനെ, ആ ശിഖണ്ഡിയെ ആശ്രയിച്ച അധർമ്മത്താലാണ് ശന്തനു തനേനെ വീഴ്ത്തിയത് അല്ലേ? മുത്തച്ഛനെ കൊന്നവനായ അങ്ങക്ക് അതിന് ഉപശാന്തി വരുത്താതെയാണ് അങ്ങ് മരിക്കുന്നതെങ്കിൽ പാപകർമ്മം കൊണ്ട് അങ്ങക്ക് നരകത്തിൽ ചെന്ന് വീഴേണ്ടി വരും. അതിനുള്ള ഒരു പരിഹാരമായിട്ട് സ്വപുത്രനിൽ നിന്ന് അങ്ങ് അമ്പേറ്റു. അതിനുള്ള പ്രായശ്ചിത്തം അങ്ങ് ചെയ്യുകയും ചെയ്തു. ഭീഷ്മ പിതാമഹൻ അമ്പേറ്റ് നിലംപതിച്ചു. അന്ന് വസുക്കളും വസുധാപാലകരും ദേവന്മാരും ഗംഗയിൽ കുളിച്ച് നദിയോട് ചേർന്ന് നിന്ന് ഭാഗീരഥിയുടെ സമ്മതപ്രകാരം പറഞ്ഞു, പോരിൽ പൊരുതാതെ നിൽക്കുമ്പോഴാണ് സവ്യസാചി ഭീഷ്മനെ വധിച്ചത്. അനാസക്തനായവനെ വധിച്ചത് കൊണ്ട് അർജുനനെ ഞങ്ങൾ ശപിക്കുന്നു. ഉടനെ തന്നെ ഞാൻ എന്റെ പിതാവിന്റെ അടുത്ത് എന്ന് പറഞ്ഞു. അച്ഛൻ അങ്ങയ്ക്ക് വേണ്ടി ദേവന്മാരോട് അഭ്യർത്ഥിച്ചപ്പോ അർജുന സന്തതിയായ മണിപൂരപതി പോർക്കളത്തിൽ വെച്ച് പിതാവിനെ അമ്പെയ്ത് വീഴ്ത്തുമെന്നും അങ്ങനെ ശാപമോക്ഷം നേടും എന്നും പറഞ്ഞു. അച്ഛനിൽ നിന്ന് ആ വർത്തമാനം അറിഞ്ഞ ഞാൻ അങ്ങയെ സത്യത്തിൽ ശാപത്തിൽ നിന്ന് വേർപെടുത്തുകയായിരുന്നു. ഇന്ദ്രനു പോലും കീഴ്പ്പെടുത്താൻ കഴിയാത്ത അങ്ങയെ എന്റെ മകൻ നിഗ്രഹിച്ചു അല്ലെങ്കിൽ ജയിച്ചു എങ്കിൽ അതിന് കാരണവും ഈശ്വരന്റെ അനുഗ്രഹമാണ്. അതിൽ ദോഷമില്ല, പാപമില്ല. ഇപ്പോൾ നടന്ന പ്രായശ്ചിത്തത്തിലൂടെ അങ്ങ് ദാ ശാപമോചിതനായി കഴിഞ്ഞു എന്നും അവിടെ പറയുന്നു. ഇത് കേട്ടപ്പോ ആ വിജയൻ സക്ഷല അർജുനൻ പറഞ്ഞു, നീ ചെയ്തതൊക്കെ എനിക്ക് വളരെ സന്തോഷമായി. ചിത്രാംഗദയും പുത്രനും അത് കേട്ട് സന്തോഷിക്കുന്നു. യുധിഷ്ഠിര രാജാവിന്റെ അശ്വമേധം ചൈത്രമാസത്തിലാണ് നടക്കുന്നത്, അർജുനൻ പറഞ്ഞു. അപ്പോ അമാത്യരോടും സകല ബന്ധുജനങ്ങളോടും കൂടി നീയും അവിടേക്ക് വരണം. അർജുനൻ പ്രത്യേകമായിട്ട് പുത്രനെ ക്ഷണിച്ചു. നിറമിഴികളോടുകൂടി മണിപുരേശ്വരം പറഞ്ഞു, അങ്ങയുടെ കൽപ്പന ഞാൻ വേണ്ട പോലെ നടത്തിക്കോളാം. അവിടെ ബ്രാഹ്മണർക്ക് വിളമ്പുകാരനായിട്ട് ഞാൻ സേവന അനുഷ്ഠിക്കാം. ഇന്ന് അങ്ങ് എന്നെ അനുഗ്രഹിക്കാൻ എന്റെ ഗൃഹത്തിലേക്ക് വരണം. ഭാര്യാസമേതനായി വന്ന് അനുഗ്രഹിക്കുക. ഈ രാത്രി ഇവിടെ വസിച്ച് പ്രഭാതത്തിൽ അശ്വത്തെ അനുഗമിക്കാം എന്ന് പറഞ്ഞപ്പോ പാർത്ഥൻ ചിരിച്ചു പറഞ്ഞു, ഞാൻ യജ്ഞത്തില് ദീക്ഷ ആചരിക്കുകയാണ്. നിന്റെ ഗൃഹത്തിലേക്ക് പ്രവേശിച്ചാൽ അത് നിയമവിരുദ്ധാവും, ദീക്ഷയ്ക്ക് ഭംഗം വരും. ഈ യജ്ഞാശ്വമാണെങ്കിൽ ഇഷ്ടം പോലെ സഞ്ചരിക്കുകയാണ്. ഞാൻ പോണു ഇതിന്റെ പിന്നാലെ. മറ്റൊരിക്കൽ നിന്റെ അടുത്തേക്ക് വരാം, നിനക്ക് നന്മ വരട്ടെ എന്ന് പറഞ്ഞ് ആ പുത്രനാൽ പൂജിതനായ ഇന്ദ്രപുത്രൻ ഭാര്യമാരുടെ സമ്മതത്തോടുകൂടി അവിടുന്ന് യാത്ര തിരിച്ചു എന്ന് പറയുന്നു. പിന്നീട് സമുദ്രാതിർത്തി വരെ ചുറ്റിയ യജ്ഞാശ്വം ഹസ്തിനപുരത്തിലേക്ക് തിരിച്ച് മടക്കയാത്ര, അതിനിടയിലാണ് രാജഗൃഹപുരം എന്ന നഗരത്തിലെത്തി. അവിടെ സഹദേവപുത്രനായ മേഘസന്ധി രാജാവ് അർജുനനെ പോരിന് വിളിച്ചു. ക്ഷത്രധർമ്മസ്ഥിതനും വീരനുമായ അവന്റെ പോർവിളി അർജുനൻ കേട്ടു. തേരും വില്ലും കയ്യുറയുമായി എത്തിയ അദ്ദേഹം തേരിൽ നിന്നിറങ്ങി കാൽനടയായി ചെന്നാണ് അദ്ദേഹത്തെ മായി പൊരുതിയത്. ഈ കുതിര പെൺകൂട്ടത്തിൽ കടന്നതുപോലെ എന്താണ് ഇങ്ങനെ ചുറ്റണത്? ഞാൻ ഇതിനെ പിടിക്കാൻ പോവുകയാണ്. നീ ശക്തനാണെങ്കിൽ ഇതിനെ വിടുവിക്കുക. എന്റെ പൂർവ്വപിതാക്കന്മാര് നീ പോരിൽ സമർത്ഥനാണെന്ന് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് യുദ്ധമാകുന്ന ആതിഥ്യം നൽകാം എന്ന് വിളിച്ചു പറഞ്ഞ ആ മേഘസന്ധി എന്ന രാജാവ് അവിടെ അതിഗംഭീരമായിട്ടുള്ള യുദ്ധം. അർജുനൻ ചിരിച്ചും കൊണ്ട് പറഞ്ഞു, വിഘ്നങ്ങൾ ഉണ്ടാക്കുന്നവനെ നിലക്കി നിർത്താനുള്ള ഒരു വ്രതം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. ജ്യേഷ്ഠഭ്രാതാവിന്റെ കൽപ്പന പ്രകാരം പുറപ്പെട്ടവനാണ് ഞാൻ എന്ന് നിനക്കറിയാലോ. നീ യഥാശക്തി എഴുതോളൂ, അതിലെനിക്ക് ദുഃഖമില്ല, കോപമില്ല. അവിടുന്ന് ഗംഭീരമായിട്ടുള്ള യുദ്ധം 1000 ബാണങ്ങൾ എയ്തു. അതിനെ മുഴുവൻ കിരീടി ബലശൂന്യമാക്കി എന്നാണ്. ധ്വജത്തിലും കൊടിക്കാലിലും തേരിലും യന്ത്രത്തിലും വാജിയിലും രഥാംഗങ്ങളിലും സൂതനിലും ഒക്കെ സർപ്പം പോലുള്ള ശരങ്ങൾ അർജുനൻ തിരിച്ചെയ്തു. അവന്റെ ദേഹത്തിലേക്ക് മാത്രം എയ്തില്ല. അർജുനനാൽ സംരക്ഷിക്കപ്പെട്ട അവൻ
തന്റെ വീര്യത്താലാണ് അങ്ങനെ സംഭവിച്ചതെന്ന് കരുതി അർജുനന് നേരെ ശരവർഷം ചൊരിഞ്ഞു. ഗാന്ഡീവം ധരിച്ച അർജുനൻ ആ രക്തം തന്റെ ദേഹത്ത് പറ്റിയിട്ട് പോലും തിരിച്ചൊന്നും ചെയ്തില്ല. അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള യുദ്ധം അവിടെ അല്പസമയം ലോകവീരനായി ശോഭിച്ചു ആ പാണ്ഡവേന്ദ്രൻ എന്നാ പറയുന്നത്. സവ്യസാചി വില്ല ശക്തിയായി വലിച്ചുവിട്ട് അവന്റെ രഥത്തിൽ കെട്ടിയ അശ്വങ്ങളെ ആദ്യം കൊന്നു. സൂതന്റെ തലയും കൊയ്തു വീഴ്ത്തി. വലിയ വില്ല് അറുത്തു. കയ്യുറ കൊടിക്കൂറ ധ്വജം തുടങ്ങി ഓരോന്നോരോന്നായി നിലം പറ്റിയപ്പോ രാജാവ് ഗദ കയ്യിലെടുത്തു. അർജുനന് നേരെ ഉക്കോടെ പാഞ്ഞു ചെന്നു. അർജുനൻ ആ തന്റെ സ്വർണം കെട്ടിയ ആ ഗദയെ തന്റെ ശര വർഷങ്ങളെ കൊണ്ട് തകർത്തെറിഞ്ഞു. തേരും വില്ലും ഗദയും നഷ്ടപ്പെട്ട അവനോട് ഇനി പൊരുതയുണ്ടാന്ന് അർജുനൻ വിചാരിച്ചു. ക്ഷത്രധർമ്മം കൊണ്ട് ഇവിടെ മാനം കിട്ടുപോയ അവനോട് ആ അർജുനൻ പറഞ്ഞു, ഉണ്ണി, നിന്റെ വിക്രമങ്ങളിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഇങ്ങനെയാണ് വേണ്ടത്. ക്ഷത്രധർമ്മം അനുഷ്ഠിച്ചു നീയ്. ഇവിടെ വന്നപ്പോ ഞാനുമായിട്ട് യുദ്ധം ചെയ്തില്ലേ? രാജാക്കന്മാരെ വധിക്കരുത് എന്ന് എന്റെ ഏട്ടന്റെ കൽപ്പനയുണ്ട്. അതുകൊണ്ടാണ് നിന്നെ ഞാൻ കൊല്ലാതെ വിടുന്നത്. താൻ തോറ്റു എന്ന് മനസ്സിലാക്കി. പിന്നെ ഇനി എന്താണ് ഞാൻ അനുഷ്ഠിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ചൈത്രമാസത്തിൽ അശ്വമേധത്തിൽ പങ്കെടുക്കുക. അതാണ് ആ സഹദേവപുത്രന് അർജുനൻ നൽകിയ മറുപടി. പറഞ്ഞു, ഹയത്തെ പൂജിച്ച് അർജുനന്റെ യുദ്ധവൈദഗ്ധ്യത്തെ പ്രശംസിച്ച് ദാ അവിടുന്ന് വീണ്ടും യാത്രയാവുന്നു. മാർഗമധ്യേ മ്ലേച്ഛ സൈന്യങ്ങളോട് പോരാടി ഗാന്ഡീവത്തിൽ വിജയം വരിച്ച കിരീടി യാത്ര തുടർന്നു എന്ന് അവിടെ പറയുന്നു. പിന്നീടോ പാണ്ഡവൻ തെക്കേ ദിക്കിലൂടെ ആ അശ്വത്തെ പറഞ്ഞയക്കുന്നു. അങ്ങനെ തിരികെ വന്ന യഥേഷ്ടം ചുറ്റുന്ന ആ കുതിര ശുക്തിമതി എന്നു പേരായ ചേതിപുരിയിലെത്തി. ശരഭൻ എന്ന ശിശുപാലപുത്രനാണ് യുദ്ധം കൊണ്ട് അദ്ദേഹത്തെ സ്വീകരിച്ചത്. എന്നിട്ടോ അവിടെ കാശി, അംഗം, കോസലം, കിരാതം, തങ്കണം എന്നീ രാജ്യങ്ങളിൽ യഥാക്രമം അശ്വം പ്രവേശിച്ചു. ഓരോയിടത്തു നിന്നും യഥാന്യായം പൂജ സ്വീകരിച്ച് യാത്ര പറഞ്ഞ് കൗന്ദേയൻ ദശാർണത്തിലെത്തി. അവിടെ വെച്ച് ചിത്രാംഗദനുമായി പോരാടി അതിഭയങ്കരമായ യുദ്ധത്തിലൂടെ കിരീടി അവനെ അധീനപ്പെടുത്തി. അവിടെ നിന്നും അശ്വം നിഷാദ രാജാവായ ഏകലവ്യന്റെ നാട്ടിലെത്തി. ധനഞ്ജയൻ ഏകലവ്യപുത്രനുമായി യുദ്ധം ചെയ്തു. നിഷാദന്മാരുമായുണ്ടായ ആ യുദ്ധം വളരെ ഗംഭീരമായിരുന്നു എന്നാണ്. അവിടെയും വിജയനായ പാർത്ഥൻ യജ്ഞവിഘ്നത്തിന് പുറപ്പെട്ട ആ നിഷാദനെ തോൽപ്പിച്ചു. പൂജ സ്വീകരിച്ച അർജുനൻ തെക്കൻ കടൽക്കരയിലേക്ക് ചെന്നു. അവിടെ ദ്രാവിഡര്, ആന്ധ്രന്മാര്, രൗദ്രരായ മഹിഷര് അതേപോലെ തുടങ്ങിയവരൊക്കെ ആയിട്ട് കിരീടി യുദ്ധം ചെയ്തു. അവരെ മുട്ടുകുത്തിച്ച് അവരുടെ പൂജ സ്വീകരിച്ച് ആ അശ്വവുമായി സുരാഷ്ട്രത്തേക്കും അവിടെ നിന്ന് ഗോകർണം, പ്രഭാസതീർത്ഥം എന്നിവിടങ്ങളിലും എത്തി. പിന്നീട് ദ്വാരകയിലെത്തിയപ്പോ യദുകുമാരന്മാരെ ഹയത്തെ പിടിച്ച് ഉഗ്രസേനന്റെ അരികിലേക്ക് എത്തിച്ചു എന്നാണ്. ഉഗ്രസേനൻ അവരെ ആ പ്രവൃത്തിയിൽ നിന്നും വിലക്കി. ഉടനെ കിരീടയുടെ അമ്മാവനായ വസുദേവരും ഉഗ്രസേനനും കൂടി ചെന്ന് ആ ഭാരതശ്രേഷ്ഠനെ പൂജയോടുകൂടി ആദരിച്ചു. അവരുടെ സമ്മതത്തോടുകൂടി അർജുനൻ അശ്വത്തെ അനുഗമിച്ച് കടൽ കരയിലൂടെയും പടിഞ്ഞാറൻ പ്രദേശത്തുകൂടിയും യാത്ര തിരിച്ചു. കുതിര അവിടുന്ന് പഞ്ചാബിലേക്ക് എത്തി എന്നാണ്. പഞ്ചനദികളുടെ ആ പ്രദേശം, അവിടെ നിന്ന് ഗാന്ധാര നാട്ടിലും ശകുനിപുത്രൻ ഭരിക്കുന്ന ഗാന്ധാര ദേശത്തേക്കും എത്തിച്ചേർന്നു. ആ ഗാന്ധാര ദേശത്ത് വച്ച് അതിഗംഭീരമായിട്ടുള്ള യുദ്ധം ഉണ്ടായി. ശകുനിയെ കൊന്നതിലുള്ള പക കൊണ്ട് ഗാന്ധാരന്മാര് അതിഗംഭീരമായ യുദ്ധ സന്നാഹങ്ങളോടുകൂടിയാണ് അർജുന്റെ അടുത്തേക്ക് വന്നത്. ഏതായാലും അവർ ഇവിടെ ഇത്തരത്തിൽ സാന്ത്വവചസ്സുകളൊന്നും സ്വീകരിക്കാതെ അവർ അശ്വത്തിന് ചുറ്റും കൂടി. കോപാകുലനായ അർജുനൻ അവരുടെ തല അറുത്തു വീഴ്ത്തി തുടങ്ങി. എന്നിട്ടോ പാർത്ഥന്റെ ശരവർഷം സഹിക്കവയ്യാതെ ചിലർ പിന്തിരിഞ്ഞോടി. യുദ്ധത്തിൽ ചുറ്റുപാടും ഗാന്ധാരന്മാരെ കൊന്നുവീഴ്ത്തുന്ന കണ്ടപ്പോ ശകുനിയുടെ പുത്രൻ നേരിട്ട് യുദ്ധത്തിനായിട്ട് വന്നു. രാജാവിന്റെ ആ പ്രവൃത്തിയെ പാർത്ഥൻ നല്ലപോലെ അഭിനന്ദിച്ചു. ഏട്ടന്റെ ആജ്ഞപ്രകാരം ഞാൻ അങ്ങയെ കൊല്ലില്ല. വീരനായ നിനക്ക് തോൽവി സംഭവിച്ചിട്ടില്ലാത്ത ഈ വേളയിൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറാം. പക്ഷേ ആ രാജാവ്
അർജുനന് നേരെ ശരം വർഷിക്കാണ്ടായത്. അർജുനൻ അവന്റെ ശിരസിലിരിക്കുന്ന തലപ്പാവ് അർദ്ധചന്ദ്രം എന്ന ബാണം കൊണ്ട് എയ്ത് ജയദ്രഥന്റെ ശിരസ് തെറിപ്പിക്കുന്നത് പോലെ ദൂരേക്ക് തകർത്തു വിട്ടു. ഗാന്ധാരന്മാരൊക്കെ അത്ഭുതപ്പെട്ടു. അർജുനന്റെ അസ്ത്രപ്രയോഗ വൈദഗ്ധ്യം, ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള കഴിവ്, അർജുനന്റെ ആ പ്രവൃത്തി കണ്ടപ്പോ എല്ലാവരും അത്ഭുതത്തോടുകൂടി നോക്കിയിരുന്നു. ധൈര്യസമേതം എതിരിടുവാനെത്തിയവരെ ഭല്ലം കൊണ്ട് കിരീടി അരിഞ്ഞു വീഴ്ത്തി. കൈകൾ അമ്പേറ്റ് ഭൂമിയിൽ വീണിട്ടും ചിലർ അറിഞ്ഞില്ല അത്രയും പെട്ടെന്നാണ് അർജുനന്റെ ആക്രമണങ്ങൾ ഉണ്ടായത് എന്നാണ്. ഏതായാലും പ്രാർത്ഥന ചെയ്യുന്ന ആ ഗാന്ധീവമുക്തമായ ശരങ്ങൾ തറച്ച് സകല യുദ്ധ സന്നാഹങ്ങളും നിലംപതിച്ചു. ഉഗ്രകർമാവായ ആ വീരന്റെ മുമ്പിൽ വൈരികൾ ചത്തൊടുങ്ങി. പോരാട്ടം വർദ്ധിച്ചു. മന്ത്രിമാരെ മുമ്പിൽ നടത്തി വിശിഷ്ടമായ പൂജാദ്രവ്യങ്ങളുമായി ശകുനിയുടെ ഭാര്യ ഇറങ്ങി വന്നു എന്നാണ്. പുത്രനെ തടഞ്ഞു, ജിഷ്ണുവിന്റെ സമീപത്തെത്തി അദ്ദേഹത്തെ പ്രസാദിപ്പിച്ചു, അവളെ പൂജിച്ച് സാന്ത്വനം ചെയ്തു എന്നും പറയുന്നു. ശകുനിയുടെ പുത്രനെ നോക്കി കിരീടി പറഞ്ഞു, നിന്റെ ബുദ്ധിശൂന്യത ഞാൻ മനസ്സിലാക്കുന്നു, അതിനെ പ്രശംസിക്കാനാവില്ല. നീ എതിർപോരിൽ നിന്ന് ശരിയല്ല, നീ എന്റെ ഭ്രാതാവാണ്. ഗാന്ധാരിയമ്മയെയും ധൃതരാഷ്ട്ര രാജാവിനെയും വിചാരിച്ചാണ് നിന്നെ ഞാൻ വെറുതെ വിട്ടത്. അതോടൊപ്പം എന്റെ ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് രാജാക്കന്മാരെ നിഗ്രഹിക്കരുതെന്ന്. ഇനിയുള്ള നിന്റെ ജീവിതം അവരെ കരുതിയാണ്. നിന്റെ മാതുലനും മാതുല പത്നിയും ഞങ്ങളോടൊപ്പം ഗുരുജനങ്ങളായിട്ട് വസിക്കുമ്പോ നിന്നെ വധിക്കുന്നത് ശരിയല്ല. നിന്റെ തുണക്കാരെല്ലാം അവരെ മുഴുവൻ ഞാൻ നിഗ്രഹിച്ചു, നിന്നെ നിഗ്രഹിച്ചില്ല. ഇനിയും വൈരം വെച്ചു പുലർത്തരുത്. സഹവർത്തിത്വത്തോടുകൂടി കഴിയാം. ചൈത്രമാസത്തിൽ നടക്കുന്ന അശ്വമേധയാഗത്തിന് നീയും കാലേക്കൂട്ടി പങ്കുചേരണം എന്ന് അറിയിച്ചും കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ കഥാകഥനം ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. ഹരിയോം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തുയദ്ധവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുജനാ ഭവന്തു ലോകാ ഭവൻ ഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കഷ്ടിൽ ദുഃഖഭാഗ് ഭവിൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി.